ഹായ് മുത്തോണീസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. പതോസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സേഫായി സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല സിമ്പിളായിട്ട് ഇതാ, നല്ല ടേസ്റ്റി ആയിട്ട്, ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട. നല്ല നാടൻ ചട്ടിയിൽ കണവയും ബീട്രൂട്ടും കൊണ്ടുള്ളൊരു തോരനാണ് കേട്ടോ. അപ്പം ഇതെങ്ങനെയാണ് ചെയ്ത് നോക്കുകയെന്ന് കണ്ടു നോക്കുന്നത്. ടേസ്റ്റി ആയിട്ട് നല്ലൊരു വിഭവമാണ്. അപ്പം നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം അതിനായിട്ട് ഇതാ കണവ നല്ല ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം പലയിടത്തും കണവ എന്നും പറയും, പലയിടത്തും കൂന്തൾ എന്നൊക്കെ പറയും കേട്ടോ. അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, എരിവിന് ആവശ്യമായ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിലെല്ലാം മസാലയും പിടിക്കട്ടെ. അതിനുശേഷം അരമണിക്കൂറിന് ശേഷം ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു ബീട്രൂട്ട്, ഒരു സവാള, പച്ചമുളക്, കറിവേപ്പില, ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് എളുപ്പത്തിനാണ് കേട്ടോ ചോപ്പറിലൊന്ന് രണ്ട് വലി വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടും. അതല്ലെങ്കിൽ അരിഞ്ഞെടുത്താലും മതി. ഇത് നന്നായിട്ടൊന്ന് ചെറുതീയിൽ വേവിച്ചെടുക്കുക. അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ ആവിയിൽ കിടന്നിട്ട് ആ വെളിച്ചെണ്ണയിൽ കിടന്ന് വേവട്ടെ. വെന്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് വെന്തിട്ടുണ്ട്. വെന്തതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ, കറിവേപ്പിലയുടെ ഗ്രീൻ കളറും പിന്നെ ബീട്രൂട്ടിൻ്റെ റെഡ് കളറും. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നപ്പോൾ നമ്മൾ മസാല പുരട്ടി വെച്ചാൽ കണവ ഉണ്ടായിരുന്നല്ലോ, അത് അതിലേക്ക് തട്ടി കൊടുത്തു. ഇനി ഇതൊന്ന് വെന്ത് കിട്ടണം. അതിനായിട്ട് നമ്മൾ ആ മസാല പുരട്ടി വെച്ചാൽ അതിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് തരി ഒഴിച്ചു കൊടുക്കാം. കണവ വെന്ത് കിട്ടണ്ട അതിന് വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം വേവിച്ചെടുക്കണം. നമ്മളിതിലേക്ക് വലിയൊരു സവാള തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബീട്രൂട്ടിൻ്റെ കളറ് കാരണമാണ് സവാള ചേർത്തത് കാണാത്തത്. നിങ്ങൾക്ക് ചെറിയുള്ളി ഇഷ്ടമാണെങ്കിൽ ചെറിയുള്ളി ആയാലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറുതാക്കി ചോപ്പറിലാവുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അത് ചെറുതാക്കി ചോപ്പറില്ലാത്തവരാണെങ്കിൽ ചെറുതാക്കി അരിഞ്ഞാൽ മതി. ഇപ്പോൾ അതാ കണവയൊക്കെ ഒരു 2-3 മിനിറ്റ് മൂടി വെച്ചപ്പോൾ കണവയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുളിക്ക് ആവശ്യമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇരുമ്പാമ്പുളിയാണ്. ഇരുമ്പാമ്പുളിയുടെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് നിങ്ങൾക്ക് തക്കാളിയുടെ പുളിയാണെങ്കിൽ തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി പുളി വേണ്ടെങ്കിൽ പുളിയുടെ ആവശ്യമൊന്നുമില്ല. എനിക്ക് ചെറിയൊരു പുളി ടേസ്റ്റി ആയിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ ഇരുമ്പാമ്പുളിയുടെ പുളി ചേർത്ത് കൊടുത്തു. ഇപ്പോൾ അതൊരു 3 മിനിറ്റ് കൂടി മൂടി വെച്ചപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് അടിച്ച് പൊളിച്ച് വന്നിട്ടുണ്ട് നമ്മളെ കണവ ബീട്രൂട്ട് തോരൻ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ബീട്രൂട്ടും അതുപോലെ തന്നെ കണവയും ഇരുമ്പാമ്പുളിയും ഒക്കെ ചേർത്തിട്ട് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് അടിച്ച് പൊളിച്ചിട്ട് നമ്മളുടെ കണവ തോരൻ വന്നിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട കഴിക്കാനായിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എൻ്റെ എല്ലാ മുത്തോണികൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് അറിയിക്കാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഇനിയും വരും ഇതുപോലെയുള്ള ഒത്തിരി വിഭവങ്ങളുമായിട്ട്. അതുവരേക്കും എല്ലാ മുത്തോണികളോടും ഒത്തിരി ഇഷ്ടത്തോടു കൂടി താങ്ക്.